നമസ്കാരം കെസിഎൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം കാണാം ആദ്യം പ്രധാന വാർത്തകൾ കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിലെ ബബിയ മുതല ഓർമ്മയായി കഴിഞ്ഞ 75 വർഷമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അത്ഭുതവും ഒപ്പം കൗതുകവുമാണ് ബബിയ വർണ്ണാഭമായി കാസർഗോഡ് ജില്ലയിലെ നബിദിനാഘോഷം മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും വിപുലമായ ആഘോഷങ്ങൾ നടന്നു കാഞ്ഞങ്ങാട് ആർഡിഒ ഓഫീസിനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ദയാബായിയുടെ ജീവൻ രക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം ഗ്രാമീണ റോഡ് വികസനത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വെണ്ടിച്ചാൽ കനിയാംകുണ്ട് എയ്യള പാതൂർ കുഞ്ഞാമോ ഹാജി മോഡൽ റോഡ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു എടനീർ സ്വാമിജി സഹായ സെക്കൻഡറി സ്കൂളിൽ യോദ്ധാവ് ഉദ്ഘാടനം ചെയ്തു യുവതലമുറയെ ലഹരി മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ യോദ്ധാവ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു കാസർഗോഡ് ഡിവൈഎസ്പി വി വി മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിലെ ബബിയ മുതല ഓർമ്മയായി കഴിഞ്ഞ 77 വർഷമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അത്ഭുതവും ഒപ്പം കൗതുകവുമാണ് ബബിയ മരണാനന്തര ചടങ്ങുകളിൽ നാടിന്റെ നാനാദിക്കിൽ നിന്ന് നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയത് കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായ കുമ്പളയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രത്തിലെ മുതല ബബിയെ ഞായറാഴ്ച രാത്രിയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഐതിഹ്യ പെരുമകളിൽ സമ്പന്നമായ ക്ഷേത്രത്തിൽ 7 പതിറ്റാണ്ടിലേറെയായി ബബിയയുടെ വാസം തടാകത്തിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ സമീപത്തായി എപ്പോഴും ഒരു വിളിപ്പുറത്ത് ബബിയ ഉണ്ടാകും 1945 ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു മുതലയെ ബ്രിട്ടീഷ് സൈനികൻ വെടിവെച്ചു കൊന്നെന്നും ദിവസങ്ങൾക്കുള്ളിൽ ബബിയ ക്ഷേത്രകുളത്തിൽ പ്രത്യക്ഷപ്പെട്ടുമെന്നുമാണ് വിശ്വാസം ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ ബബിയെ കാണുന്നത് പോലും പുണ്യമായാണ് വിശ്വാസികൾ കരുതുന്നത് സാധാരണ മുതലകളെ പോലെ മാംസാഹാര പ്രിയയൊന്നുമല്ലായിരുന്നു ബബിയ ക്ഷേത്രത്തിലെ പൂജാരി നൽകുന്ന നിവേദിച്ചോറായിരുന്നു പ്രധാന ഭക്ഷണം തടാകത്തിലെ മറ്റു ചെറുജീവികളെയും മത്സ്യങ്ങളെയൊന്നും ബബിയ ഉപദ്രവിക്കാറില്ലായിരുന്നു തടാകത്തിന്റെ വടക്ക് ഭാഗത്തായി 2 ഗുഹകളുണ്ട് പകൽ ഈ ഗുഹയിലായിരുന്നു ബബിയയുടെ വാസം മേൽശാന്തി രാത്രി നടാടച്ചു പോയാൽ ബബിയ ക്ഷേത്രസന്നിധിയിൽ എത്താറുണ്ടെങ്കിലും പുലർച്ചെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടാൽ തിരികെ തടാകത്തിലേക്ക് മടങ്ങുകയാണ് പതിവ് ബബി ക്ഷേത്ര നടയിൽ കിടക്കുന്ന ചിത്രങ്ങൾ അപൂർവമാണെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമെന്നാണ് ഐതിഹ്യം കഴിഞ്ഞ 2 ദിവസങ്ങളായി ബബിയെ കാണാതായതോടെ നടത്തിയ തിരച്ചിലിനൊടുവിൽ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏകദേശം 1942 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുതല ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് അധികാരികൾ കൊലപ്പെടുത്തുകയും പിന്നീട് 1 ആഴ്ചക്കകത്ത് അതേ രൂപത്തിൽ ദൈവത്തിൻ്റെ നേരിൽ കാണുന്ന ശക്തി എന്ന നിലയ്ക്ക് ഒരു മുതല കാണപ്പെടുകയും ഏകദേശം 80 വയസ്സിനേക്കാളും മേലെയുള്ള ഈ ബബിയ കഴിഞ്ഞ അത്രയും കാലഘട്ടത്തിൽ ഈ നമ്മുടെ ക്ഷേത്രത്തിലെ തടാകത്തിലുണ്ടായിരുന്നു പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ബബിയ 2 നേരം രാവിലെയും ഉച്ചയ്ക്കും നൈവേദ്യം നൽകുന്നത് അത് ഭക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ 1 ആഴ്ചക്കകം അതിനുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും കാസർഗോഡ് ജില്ലാ വെറ്റനറ്ററി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശീലനം നടത്തി അതുപോലെ തന്നെ നമ്മുടെ മംഗലാപുരത്തുള്ള സൂവിൽ നിന്നുള്ള ക്രോക്കഡൈൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സ്മാർ ഇവിടെ വരികയും അത് പരിശോധിക്കുകയും അതിൻ്റെ ശാരീരിക സ്ഥിതിഗതികൾ വിഷമമുണ്ടെന്ന് അറിയിക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിനിടെയാണ് ഈ ദുഃഖകരമായ സംഗതി നടന്നിട്ടുള്ളത് തീർച്ചയായും ഭക്തജനങ്ങളുടെ വിഷമത്തിലും ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുകയാണ് രാജ്മോൻ ഉണ്ണിത്താൻ MP MLA മാരായ AKM അഷ്റഫ് NE നെല്ലിക്കുന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്
ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരാണ് വിവരമറിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിയത്. അനന്തപുരം ക്ഷേത്രത്തിലേക്ക് ആര് വരുമ്പോഴും ഏറ്റവും വലിയ ഇവിടുത്തെ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായം ഇവിടെയുള്ള ഒരു കുളത്തിലെ ഭവ്യ എന്ന് പറയുന്ന മുതലയാണ്. അതിന് ചരിത്രമുണ്ട്, വിശ്വാസപരമായ ഒരു പാരമ്പര്യമുണ്ട്, ആത്മീയതയുടെ ബന്ധമുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങളെയൊക്കെ വല്ലാണ്ട് ദുഃഖത്തിലാഴ്ത്തി ഭവ്യ എന്നുള്ള ഒരു വലിയ ആത്മീയതയുടെ നിരവധി അനവധി കഥകൾ പറയുന്ന ഭവ്യ എന്ന് പറയുന്ന മുതലയുടെ മരണ വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. ചരിത്രത്തിലങ്ങനെ ഇന്ത്യക്കും ഞങ്ങളുടെ നാടിനൊക്കെ ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. തീർച്ചയായും അനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ വലിയ ഒരധ്യായത്തിൻ്റെ അവസാനമാണ് ഇന്ന് ഭവ്യ എന്ന് പറയുന്ന മുതലയുടെ ഈ മരണത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മരണാനന്തര ചടങ്ങുകൾ ക്ഷേത്ര പരിസരത്ത് തന്ത്രി ദേലമ്പാടി ഗണേശയുടെ സാന്നിധ്യത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ കൊമ്പള. വർണ്ണാഭമായി കാസർഗോഡ് ജില്ലയിലെ നബിദിനാഘോഷം. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോവിഡ് കാലം ഇല്ലാതാക്കിയ നബിദിന ആഘോഷം ഇത്തവണ തിരികെ എത്തിയപ്പോൾ ജില്ല കണ്ടത് പതിവിലേറെ വർണ്ണാഭമായ നബിദിനം. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും വിപുലമായ ആഘോഷം നടന്നു. കോവിഡ് പ്രതിസന്ധി മൂലമുള്ള ഇടവേളയ്ക്ക് ശേഷം ജില്ലയിലെ വിവിധ മഹല്ലുകളുടെയും മസ്ജിദുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെയാണ് നബിദിനത്തെ വരവേറ്റത്. മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി, മൗലിദ് പാരായണം, ദുആ മജ്ലിസ്, സ്വലാത്ത് എന്നിവയുണ്ടായിരുന്നു. വിവിധ മസ്ജിദുകളുടെയും മദ്രസകളുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും സംഘടിപ്പിച്ചു. പള്ളികളിൽ പ്രഭാഷണവും മതവിജ്ഞാന സദസ്സും അന്നദാന വിതരണവും ഉണ്ടായി. വിശ്വാസികളുടെ പങ്കാളിത്തം കൂടിയത് ചടങ്ങുകളുടെ ആകർഷണമേറ്റി. പള്ളികളും മദ്രസകളും അലങ്കാര വിളക്കുകളിൽ വർണ്ണശബളമായ കാഴ്ചയായിരുന്നു. വഴിനീളെ മധുര വിതരണവും പള്ളികളിൽ ഭക്ഷണ വിതരണവും നടന്നു. തളങ്കര മാലിക് ദിനാർ വലിയ ജമാഅത്ത് പള്ളിയിലേക്ക് വിവിധ മദ്രസകളിൽ നിന്നുള്ള റാലികൾ നടന്നു. പലയിടങ്ങളിലും വിവിധ സംഘടനകളും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. നബിദിനാഘോഷ പരിപാടികളിൽ നിന്ന് പ്ലാസ്റ്റിക് ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദപരമാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് കാസർഗോഡ് സംയുക്ത ഗാസി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അഭ്യർത്ഥിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാഞ്ഞങ്ങാട് RDO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന ദയാബായിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. എൻഡോസൾഫാൻ ഇരകൾക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന ദയാബായിയുടെ ജീവൻ രക്ഷിക്കുക. മെഡിക്കൽ കോളേജിൽ എവിടെ അമ്മയും കുഞ്ഞും ആശുപത്രി, കാത്ത് ലാബ്,
എയിംസ് തുടങ്ങി ആരോഗ്യ മേഖലയിൽ കാസർഗോഡിനോട് കേരള സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിഷേധാത്മകമായ സമീപനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി മാറി. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വി പി പ്രദീപ് കുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സ്നേഹം മാത്രം മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ 7 ദിവസമായി 8 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എൻഡോ സൾഫാൻ ഇരകളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി ദയാബായി അവിടെ നിരാഹാര സമരം നടത്തുന്നു. ആ നിരാഹാര സമരം നടത്തുമ്പോൾ അവരുമായി ചർച്ച ചെയ്ത് ആ വിഷയം പരിഹരിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരായി കേരളത്തിലെ പിണറായി സർക്കാർ മാറി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി വി പ്രദീപ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി കാർത്തികേയൻ പെരിയ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസഫ്, നാസർ ചെറുക്കളം, എം കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ മണ്ഡലം ഭാരവാഹികളായ ഇസ്മായിൽ ചിത്താരി, വസന്തൻ പടുപ്പ്, മാർട്ടിൻ ജോസ്, സോണി തോമസ്, രോഹിത് എറുവാട്ട്, രാജിത ഉദുമ, റാഫി അടൂർ, മാത്യു ബദിയടുക്ക, ജോബിൻ കമ്പല്ലൂർ എന്നിവർ നോർത്ത് കോട്ടച്ചേരിയിൽ ആരംഭിച്ച മാർച്ചിന് നേതൃത്വം നൽകി. 100 പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. ഗ്രാമീണ റോഡ് വികസനത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നവീകരിച്ച ബണ്ടിച്ചാൽ കനിയാങ്കുണ്ട് എയ്യള പാതൂർ കുഞ്ഞാമു ഹാജി മോഡൽ റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഗ്രാമീണ റോഡുകൾ ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചെടുക്കുകയാണ്. ഗ്രാമീണ റോഡ് വികസനത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. റോഡുകളുടെ വികസനം നാടിന്റെ പൊതുവികസനത്തിന് വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ റോഡുകളിലെ 83% റോഡുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡുകളാണ്. ഗ്രാമീണ പശ്ചാത്തല സൗകര്യത്തിന്റെ കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. പ്രത്യേകിച്ചും ജനകീയാസൂത്രണത്തിനും അധികാര വികേന്ദ്രീകരണത്തിനും ശേഷം ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം സൃഷ്ടിക്കാനായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ഘട്ടം ഘട്ടമായി നമ്മുടെ ഗ്രാമീണ റോഡുകൾ വികസിപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ മാതൃകാപരമായ ഒരു നിലപാടാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള റോഡുകൾ മോഡൽ റോഡുകളാക്കി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചത് മാതൃകാപരമാണ്. ജില്ലാ പഞ്ചായത്ത് റോഡുകൾ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച മോഡൽ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബണ്ടിച്ചാൽ കനിയാങ്കുണ്ട് എയ്യള പാതൂർ കുഞ്ഞാമു ഹാജി മോഡൽ റോഡ് നവീകരിച്ചത്. 1.51 കോടി രൂപ ചെലവിലാണ് റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ചത്. കളനാട് ചട്ടഞ്ചാൽ പി ഡബ്ല്യു ഡി റോഡ് കണിയാങ്കുണ്ട് നിന്നും ആരംഭിച്ച് ബണ്ടിച്ചാൽ വഴി കളനാട് ചട്ടഞ്ചാൽ പി ഡബ്ല്യു ഡി എയ്യളയിൽ അവസാനിക്കുന്നു. സി എച്ച് കുഞ്ഞമ്പു MLA അധ്യക്ഷനായിരുന്നു. രാജ്മോൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. LSDD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സുനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA ഗദീജത്ത് സമീമ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ മറിയ മാഹിൻ, ജാനകി, മുൻ MLA KV കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി K പ്രദീപൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. എടനീർ സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിൽ യോദ്ധാവ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീം, ആന്റി നാർക്കോട്ടിക് സെൽ, ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. DYSP VV മനോജ് ഉദ്ഘാടനം ചെയ്തു. സബ് ഇൻസ്പെക്ടർ വിജയൻ മേലോത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ശ്രീജ TM അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ സുകുമാരൻ K, പ്രഭാകരൻ P, സജി PM, പ്രവീൺകുമാർ K, ദീപ MK, ശ്രീകല KC എന്നിവർ സംസാരിച്ചു. NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വെളിപാട് എന്ന തെരുവു നാടകവും ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ എടനീർ മുതൽ ചെറുക്കള വരെ ലഹരി വിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഡോക്ടർ ഗോപേഷ് GK സ്വാഗതവും
NSS പ്രോഗ്രാം ഓഫീസർ ഐ കെ വാസുദേവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ യോദ്ധാവ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് DYSP VV മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ചാണ് ചിന്മയ വിദ്യാലയത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള കേരള പോലീസിന്റെ യോദ്ധാവ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കാസർഗോഡ് DYSP VV മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് DYSP വിശദീകരിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്തെ കൈകാര്യം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയുള്ള വീഡിയോ പ്രദർശനവും ക്വിസും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്തം അവതരിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ പി പത്മാവതി, പ്രധാന അധ്യാപകന്മാരായ പൂർണിമ SR, സിന്ധു ശശീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളായ ഫാത്തിമത്ത് ഷാനിബ സ്വാഗതവും GV രൂപശ്രീ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പെരുമ്പള മുഹിദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി, മൊയ്സുൽ ഇസ്ലാം മദ്രസ PTA, UAE ജമാഅത്ത്, AYS എന്നിവരുടെ ആഭിമുഖ്യത്തിൽ മിലാദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മൊയ്സുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിലായിരുന്നു പരിപാടി നടന്നത്. മുഹമ്മദ് നബിയുടെ 1497 ജന്മവാർഷികത്തിൽ സംഘടിപ്പിച്ച മിലാദ് ഫെസ്റ്റ് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മൊയ്സുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ഫെസ്റ്റ് നടന്നത്. 90 മത്സര ഇനങ്ങൾ നടന്നു. 211 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. കോവിഡ് പ്രതിസന്ധി മൂലമുള്ള ഇടവേളയ്ക്ക് ശേഷം വന്ന നബിദിനം വർണ്ണാഭമായ പരിപാടികളോടെയാണ് മദ്രസ ആഘോഷിച്ചത്. നിരവധി പേർ ആഘോഷത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് തൃക്കരിപ്പൂരിൽ നടന്ന നബിദിനാഘോഷം. ഒളവറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയിൽ അണിനിരുന്നവർക്ക് ഒളവറ മുണ്ട്യ ക്ഷേത്ര കമ്മിറ്റി പായസം വിതരണം ചെയ്തു. ഒളവറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും മിസ്ബാഹുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെയും നേതൃത്വത്തിൽ നടന്ന മീലാദ് റാലിയിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പായസ വിതരണം നടത്തിയത്. നബിദിനത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും വിവിധ കലാസാംസ്കാരിക മത്സരങ്ങളും നടന്നു. ഒളവറ മദ്രസ പരിസരത്ത് നിന്ന് ആരംഭിച്ച മീലാദ് റാലി ഒളവറ മുണ്ടേക്കാവ് പരിസരം ചുറ്റി ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. ഇങ്ങനെ കളിയൊക്കെ കളിച്ചോട്ടെ.
രാജനാഥന്റെ സൃഷ്ടി വൈഭവങ്ങളുടെ അകപ്പൊരുൾ മാനവികതയ്ക്ക് അരുൾ ചെയ്ത് ജാതി വൈജാതിങ്ങൾക്ക് പുറത്ത് ലോക ഓർമ്മിസ്ത്രിക്ക് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പഴവർഗ്ഗങ്ങൾ നൽകി നബിദിനം ആഘോഷിച്ച് മുഹിമാത്ത് പ്രവർത്തകർ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലായിരുന്നു പരിപാടി. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ സന്തോഷം പങ്കിട്ടാണ് മുഹിമാത്ത് മദഹുർ റസൂൽ ഫൗണ്ടേഷൻ രോഗികൾക്കും ആശ്രിതർക്കും പഴവർഗ്ഗങ്ങൾ വിതരണം ചെയ്തത്. മുഹിമാത്ത് വൈസ് പ്രസിഡന്റ് സെയ്ദ് ഹസനുൽ അഹദൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി കിടക്കയിലെ ദുരിത ജീവിതത്തിൽ കഴിയുന്നവരോടൊപ്പം മണിക്കൂറുകളോളം ചെലവഴിച്ച മുഹിമാത്തിന്റെ പ്രവർത്തകർ നബിയുടെ കാരുണ്യ സന്ദേശങ്ങൾ കൈമാറി. സീനിയർ ഡോക്ടർ മഹേഷ്, ജനറൽ സെക്രട്ടറി ബി എസ് അബ്ദുള്ളക്കുഞ്ഞി ഫൈസി, സെയ്ദ് മുനൂറുൽ അഹദുൽ തങ്ങൾ, സെയ്ദ് ഹാമിദ് അൻവർ അഹദൽ, ഹാജി അമീർ അലി ചൂരി, ഷംസുദ്ദീൻ കോളിയാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം മിലാദു നബി മഞ്ചേശ്വരത്ത് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നൂറുകണക്കിന് പേർ അണിനിരന്ന ജഷ്വ ഈദ് മിലാദ് റാലി ശ്രദ്ധേയമായി. അഹ്ലി സുന്നത്ത് ഹനഫി ജാമിയ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജഷ്വ ഈദ് മിലാദ് റാലി ശ്രദ്ധേയമായി. പ്രവാചക പ്രകീർത്തന ഗാനങ്ങളും ദഫ് ഗാനങ്ങളുമായി മദ്രസ വിദ്യാർത്ഥികൾ മീലാദ് റാലിയിൽ അണിനിരന്നു. അറബ് നാടിന്റെ വസ്ത്രം ധരിച്ച യുവാക്കൾ പ്രവാചക കീർത്തനം ചൊല്ലി ഹനഫി ബസാർ മുതൽ ഉപ്പള ടൗൺ വരെ നടത്തിയ റാലി ജനശ്രദ്ധ ആകർഷിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി ബഷീർ അഹമ്മദ്, വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, സെക്രട്ടറി സെയ്ദ് റഫീഖ്, തഹ്രീഖ് ഉർദു, കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അസീം മണിമുണ്ട എന്നിവർ നേതൃത്വം നൽകി. मदरस एक साथ में लेके भी मतलब जुलूस का भी बहुत बड़ा जुलूस का भी एहतमाम किया हुआ है. और अभी माशाल्लाह हम लोग अभी बहुत जल्दी हम लोग बच्चे लोग का इनामी मुकाबला भी शुरू करने वाले हैं. अब्दुर्रहमान उद्यावर, न्यूज ब्यूरो, मंजेश्वरम. കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി തമ്പി കണ്ണാടൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മിനിമം 5000 രൂപ പെൻഷൻ അനുവദിക്കണമെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കഞ്ഞങ്ങട്ട് സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ പി തമ്പി കണ്ണാടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്ഷേമനിധി ഉൾപ്പെടെ വളരെ പ്രതീക്ഷയോടുകൂടെ ചേർന്ന ക്ഷേമനിധിയും ആ ക്ഷേമനിധി ഉൾപ്പെടെ ഇന്നത്തെ പ്രതിസന്ധി നിങ്ങൾക്കറിയാം. എന്റെ മുന്നിൽ ഇരിക്കുന്ന പെൻഷൻകാരെ സംബന്ധിച്ചവരുടെ മുഖം ഒരിക്കലും തെളിയാതെ ഇരണ്ട മുഖങ്ങളായിട്ടേ അവർക്ക് ഇരിക്കാൻ കഴിയും. നമ്മുടെ പ്രതി നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഒരു കുടുംബ ഭദ്രത വരുന്ന വിധത്തിൽ ഈ ക്ഷേമനിധി ഉണ്ടാക്കണം എന്നാണ്. ആ ക്ഷേമനിധിക്ക് രൂപം നൽകിയതും അതുപോലെ തന്നെയാണ്. ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രൂപം നൽകിയത്. ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞമ്പു അധ്യക്ഷനായി, ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ, ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ്, കെ എം ശ്രീധരൻ, പി വി ബാലകൃഷ്ണൻ, സി ഒ സജി, പി വി ബാലകൃഷ്ണൻ, പി സി തോമസ്, എം കുഞ്ഞികൃഷ്ണൻ, പി യു പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ പഠന ക്ലാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കെ ടി രാമകൃഷ്ണൻ ആചാരി അധ്യക്ഷനായി. സാരഥി കൃഷ്ണഗാഥ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മടിക്കി നന്ദപുരം നന്ദനം ഓഡിറ്റോറിയത്തിൽ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു.
അഖില കേരള യാദവ സഭയും സാരഥി യു എയും സംയുക്തമായി സംഘടിപ്പിച്ച യാദവ സഭ സാരഥി കൃഷ്ണഗാഥ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. എസ് എസ് എൽ സി സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 145 വിദ്യാർത്ഥികളെയാണ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത്. മടിക്കൈ നന്ദപുരം നന്ദനം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കാതെ, ഇന്നലെകളെ കുറിച്ച് പഠിക്കാതെ, ഇന്നലത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞ സാമൂഹ്യ സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കാതെ, ഇന്നത്തെ സ്ഥിതിഗതികളിലേക്ക് എങ്ങനെ എത്തി എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ആ പഠനത്തോടൊപ്പം ഉണ്ടാകുന്ന എന്താണ്? ജീവിതത്തെ കുറിച്ച് ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ടായിരിക്കണം, എങ്ങനെയാണ് നമ്മുടെ വളരുന്ന കുട്ടികളിൽ അവരുടെ രക്ഷാകർത്താക്കൾ എന്തുമാത്രം ആകാംക്ഷയാണ്. കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ബി കരുണാകരൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് കെ ശിവരാമൻ മേസ്ത്രി അധ്യക്ഷനായി. യാദവ് സഭ ജനറൽ സെക്രട്ടറി കെ എം ദാമോദരൻ സ്വാഗതം പറഞ്ഞു. സാരഥി യു എ ഇ പ്രസിഡന്റ് നാരായണൻ അരമങ്ങാനം സാരഥിയുടെ പ്രവർത്തനങ്ങളെ സദസ്സിന് പരിചയപ്പെടുത്തി. ഓൾ ഇന്ത്യ യാദവ് സഭ ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രമേശ് യാദവ്, അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി എന്നിവർ സംസാരിച്ചു. യാദവ് സഭ സംസ്ഥാന രക്ഷാധികാരികളായ ഇ കെ രവീന്ദ്രൻ, വയലപ്രം നാരായണൻ, നന്ദകുമാർ വെള്ളരിക്കുണ്ട്, സാരഥി മുഖ്യരക്ഷാധികാരി ഉമാവരൻ മടികൈ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിലെ ബബിയ മുതല ഓർമ്മയായി കഴിഞ്ഞ 75 വർഷമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അത്ഭുതവും ഒപ്പം കൗതുകവുമാണ് ബബിയ. വർണാഭമായി കാസർഗോഡ് ജില്ലയിലെ നബിദിനാഘോഷം. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും വിപുലമായ ആഘോഷങ്ങൾ നടന്നു. കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ദയാബായിയുടെ ജീവൻ രക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. ഗ്രാമീണ റോഡ് വികസനത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. വെണ്ടിച്ചാൽ കനിയാംകുണ്ട് എയ്യള പാതൂർ കുഞ്ഞാബു ഹാജി മോഡൽ റോഡ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എടനീർ സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിൽ യോദ്ധാവ് ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയെ ലഹരി മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ യോദ്ധാവ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് ഡിവൈഎസ്പി വി വി മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.